ബജുജി നമസ്കാരം. ഒരുപക്ഷേ അങ്ങേക്ക് ഓർമ്മയുണ്ടായിരിക്കണം, 2022 നവംബർ 25 ആദ്യമായിട്ട് അങ്ങ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. വീർ സവർക്കറെക്കുറിച്ച് ചെറിയ ചെറിയ വീഡിയോകൾ ഉണ്ടാക്കി എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്ന കാലഘട്ടമായിരുന്നത്. ആ വീഡിയോകൾ കണ്ടിട്ടാണ് അങ്ങ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ അങ്ങ് അന്ന് എനിക്ക് അയച്ച മെസ്സേജ് അത് ഞാനൊന്ന് വായിക്കാം. രാഹുൽജി നമസ്കാരം. ഇന്നാണ് അങ്ങയുടെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത്. ഗംഭീരം. അങ്ങയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ വീഡിയോ ചെയ്യാം. ന്യൂസ് കഫേ ലൈവ് എന്നാണ് നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പരും കൊടുത്തിരുന്നു. അതിനുശേഷം ഞാൻ ബൈജുജിയുമായി കോണ്ടാക്ട് ചെയ്തു. 75 സാവർക്കർ വീഡിയോസ് ന്യൂസ് കഫേ ലൈവ് വഴി നമ്മൾ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ചു. വെറും 100-200 ആൾക്കാർ മാത്രം കണ്ടിരുന്ന എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ അതിൽ പോസ്റ്റ് ചെയ്തിരുന്ന സാവർക്കർ വീഡിയോസ് ന്യൂസ് കഫേ ലൈവിലൂടെ ധാരാളം ആൾക്കാർ കണ്ടു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായി ബൈജുജിയുമായി സംസാരിക്കുമ്പോൾ ന്യൂസ് കഫേ ലൈവിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഏതാണ്ട് 312,000 ആയിരുന്നു. ഇന്നത് 500,000 കവിഞ്ഞു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ ഭാവങ്ങളും നേരുന്നു. ബൈജുജി അങ്ങേ ദൈവം അനുഗ്രഹിക്കട്ടെ. വന്ദേ മാതരം. നമസ്തേ, ഞാൻ കമറിനിസ കാടാമ്പുഴ. ഇന്ന് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിഞ്ഞതിൽ പ്രകാരമാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂസ് കഫേ ചാനലിനെ കുറിച്ചും അത് നടത്തി വരുന്ന ബൈചേട്ടനെ കുറിച്ചും. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ ഏറെ സഞ്ചരിച്ച് അടവെട്ടിക്കൊണ്ട് താൻ ജനിച്ച സംസ്കാരത്തെയും രാജ്യത്തെയും സംരക്ഷിച്ചുകൊണ്ട് തെറ്റിനെതിരെ പ്രതികരിക്കാനുള്ള ന്യൂസ് കഫേ ചാനലിൻ്റെ ആർജവം അത് എന്നെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് അനുഭവിച്ചു എന്നും അറിയാം, എങ്കിലും എല്ലാത്തിനും കാലം മറുപടി കൊടുത്തു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിലും ഏറെ സന്തോഷം. ഇന്ന് ന്യൂസ് കഫേ ചാനലിന് ഏകദേശം 500K സബ്സ്ക്രൈബേഴ്സ് എത്തി എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷം. ഇനിയും അങ്ങേക്ക് മുന്നോട്ട് പോകുവാനും ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തെ അറിയിക്കാനും കഴിയട്ടെ എന്നും ഒരുപാട് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.